സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. സെപ്റ്റംബറിൽ നടക്കാനിരിക്കുന്ന സൃഷ്ടി ദിനാചരണത്തിന് മുന്നോടിയായി ഫ്രാൻസിസ് പാപ്പ നൽകിയ വിചിന്തനത്തിൽ വളരെ തീക്ഷ്ണമായ ഒരു ആശയം അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. മനുഷ്യന്റെ ചൂഷണത്തിൽ ഞെരുങ്ങുന്ന സൃഷ്ടിയുടെ അബതാളം, ഡിസോണൻസ്, തീവ്രവേദനയുടെ നിവേദനങ്ങൾ, ആങ്ക്വിഷ് പ്ലീ. ദൈവിക ഉടമ്പടിയിലേക്ക് നാം മാനസാന്തരത്തിലൂടെ തിരിച്ചു വരുമ്പോൾ സഹോദരരോടും സൃഷ്ടിയോടും നാം പാലിക്കേണ്ട സ്നേഹത്തിന്റെ ഉടമ്പടി, കവനന്റ് കൂടെ വിശ്വസ്തയോടെ ജീവിക്കേണ്ടതുണ്ട് എന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ന് യഥാർത്ഥ ദൈവാരാധനയെ വിശ്വസ്തയുടെ ഈ നിബന്ധനകളോട് ചേർത്ത് വഹിക്കുകയാണ് തിരുവചന ഭാഗങ്ങൾ. ഏറ്റവും ദുർബലരായവർക്കും നാം നൽകുന്ന കരുതലിനും സ്നേഹത്തിനുമൊപ്പം ഈ ആരാധന അനിശ്ചേദ്യമായി ചേർത്ത് വയ്ക്കപ്പെടുന്നു. ഇന്ന് ജെറമ്യ നടത്തുന്ന ദേവാലയ പ്രഭാഷണമാണ് ടെമ്പിൾ സെർമൺ, ജെറമ്യ 7:1-11 വരെ. ദേവാലയത്തിൽ ആരാധനയ്ക്ക് എത്തുന്നവർക്കുള്ള മുന്നറിയിപ്പുമായി പ്രവാചകൻ ദേവാലയ കവാടത്തിൽ നിലകൊള്ളുകയാണ്. ദേവാലയം എന്നത് ദൈവസാന്നിധ്യത്തിന്റെ അടയാളമാണ്. ദൈവസാന്നിധ്യത്തെ നിരാകരിക്കുന്ന മനോഭാവങ്ങളും ശീലങ്ങളും ദേവാലയത്തിൽ നടമാടാൻ തുടങ്ങുമ്പോൾ അത് അർത്ഥശൂന്യവും നിഷ്ഫലവുമായ ഒരു കൽത്തളം മാത്രമായി ചുരുങ്ങിപ്പോകുന്നു. ദൈവം തന്റെ ജനത്തോടൊപ്പം വാഴുന്നു എന്നതിന്റെ മുദ്രയാണ് ദേവാലയം. എന്നാൽ ദേവാലയത്തിൽ അണയുന്ന ജനത്തിന് ദൈവത്തിന് അനുകൂലമായ നിലപാടുകളുണ്ടോ എന്നത് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അവർ വിധവകളെയും അനാഥരെയും പരദേശികളെയും ചവിട്ടിമെതിച്ചുകൊണ്ട് ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത മട്ടിൽ ദേവാലയത്തിൽ എത്തിച്ചേരുകയാണ്. ദൈവം പറയുന്നു, നിങ്ങൾ എന്റെ ആലയം കവർച്ചക്കാരുടെ ഗുഹയാക്കുകയാണോ? എങ്കിൽ ശരി, ഞാനിതെല്ലാം നല്ലവണ്ണം നോക്കിക്കാണുന്നുണ്ട്. ദൈവത്തിന്റെ കണക്കെടുപ്പിൽ നാം ഒരു ദിവസം നിശ്ചയമായും സന്നിഹിതരാകേണ്ടി വരും. ദേവാലയം, ദേവാലയം, ദേവാലയം എന്നിങ്ങനെ 3 തവണ ആവർത്തിച്ചുകൊണ്ട് ജനം അഭിമാനപൂർവ്വം പറയുകയാണ് ഞങ്ങൾ ഇവിടെ സുരക്ഷിതരാണ് എന്ന്. എന്തൊക്കെ തിന്മകളും അനീതിയും ചെയ്തു കൂട്ടിയാലും തങ്ങളെ മാന്ത്രികമായി സംരക്ഷിക്കുന്ന ഒരു തളം പോലെയാണ് ദേവാലയം അവർക്ക്. ഏഷ്യ 6:1 പരിശുദ്ധൻ എന്ന് 3 പ്രാവശ്യം ദൈവത്തെ ഉദ്ഘോഷിക്കുന്നുണ്ടല്ലോ, അതേ താളത്തിലാണ് ഇവിടെ ദേവാലയത്തെ 3 പ്രാവശ്യം പ്രകീർത്തിക്കുന്നത്. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധിയും മഹത്വവും ദേവാലയത്തിൽ നിന്ന് പടിയിറക്കപ്പെടുന്ന കാഴ്ച അവർ മറന്നുപോവുകയാണ്. കാരണം ദേവാലയം സൂചിപ്പിക്കുന്ന ദൈവിക സാന്നിധ്യത്തെ നിരാകരിക്കുന്ന ജനം തങ്ങൾ പാലിക്കേണ്ട ദൈവിക ഭാവങ്ങളെ കൂടിയാണ് തള്ളിക്കളയുന്നത്. ഇന്നലെ നാം ദൈവസാന്നിധ്യത്തെക്കുറിച്ചും അതിനെ പ്രതിയുള്ള അദമ്യമായ ദാഹത്തെക്കുറിച്ചും ശ്രദ്ധിക്കുകയായിരുന്നു. ഇന്നലെ സങ്കീർത്തനം 63 പറഞ്ഞതുപോലെ തന്നെയാണ് ഇന്ന് സങ്കീർത്തനം 84 പറയുന്നത്. ആത്മാവും ഹൃദയവും ശരീരവും ദൈവസാന്നിധ്യത്തിനായി വാഞ്ചിച്ചു തളരുന്നുവെന്ന്. ദേവാലയത്തിൽ ദൈവസന്നിധിയിലണയാൻ. ഈ സങ്കീർത്തനം വായിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാകും, അത് ദേവാലയം എന്ന കെട്ടിടത്തെക്കുറിച്ചുള്ള അഭിനിവേശമല്ല, പകരം ദേവാലയം സൂചിപ്പിക്കുന്ന ദൈവസാന്നിധ്യത്തോടുള്ള അഭിനിവേശമാണ് എന്ന്. യഥാർത്ഥ ആരാധന ദൈവത്തോട് പൊരുത്തമുള്ളതാകണം. അത് നമ്മെ ദൈവത്തിലേക്ക് നയിക്കുകയും ചെയ്യും. അല്ലാത്തവ കേവലം നാട്യങ്ങളും പ്രതീതിയും മാത്രമാണ്. എളിയവരെ മറന്നുകൊണ്ട് തിന്മയും അനീതിയും പെരുകിക്കൊണ്ട് ദേവാലയത്തിൽ വന്നു നിൽക്കുന്നവരുടെ കൺമുൻപിൽ ദൈവത്തിന്റെ നിസ്സീമമായ ലാളിത്യമാർന്ന സ്നേഹഭാവം വെളിവാക്കുന്ന സുന്ദരമായൊരു പ്രയോഗമുണ്ടിവിടെ. ബലിത്തറയിൽ കൂടുകൂട്ടി കുഞ്ഞുങ്ങളെ പാലിക്കുന്ന ചെറുകിളികളുടെ കാഴ്ച. സർവ്വ ആഡംബരങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ആ ദേവാലയത്തിൽ സങ്കീർത്തകന്റെ ഹൃദയമുടക്കിയത് ഈ ഒരു നിസ്സാര ദൃശ്യത്തിലാണ് എന്നതുപോലെ. ലോകം നിസ്സാരമായി കരുതുന്നവയിൽ ദൈവിക സാരങ്ങൾ നിറയുന്നു എന്ന് നാം മറക്കരുത്. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവന് ദൈവത്തിന്റെ നന്മയും സാമീപ്യവും എന്നും അനുഭവവേദ്യമാണ്. CS ലൂയിസ് പറയുന്നത് ഈ സങ്കീർത്തനത്തിന് ദൈവത്തോടുള്ള വിശപ്പാണ് എന്നാണ്. Appetite for God. സ്നേഹത്തിന്റെ ഈ വിശപ്പ് ആത്മശരീരങ്ങളിൽ കത്തിക്കയറുകയാണ്. ഇന്ന് മത്തായി 13:24-30 വരെ നാഥൻ ഒരു ഉപമ നിരത്തി എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് ആരംഭിക്കുന്നത്. നിരത്തുക, പാരാതിത്തേമി എന്നാൽ ഭക്ഷണം വിളമ്പുക എന്നൊരു ധ്വനിയാണ്. നമ്മുടെ വിശപ്പുകളുടെ മുൻപിൽ നാഥൻ ഇതാ ഭോജ്യങ്ങൾ നിരത്തിയിരിക്കുന്നു. നമുക്ക് ആവശ്യമുള്ളത് കഴിക്കാം. നാഥൻ ഒന്നും നമുക്ക് തിക്കിക്കയറ്റി തരുന്നില്ല. അതുകൊണ്ട് തന്നെ തുടർന്നു വരുന്ന കളകളുടെ ഉപമ നമ്മിലേക്ക് തന്നെയുള്ള ഒരു തിരിഞ്ഞു നോട്ടമായി നാം മനസ്സിലാക്കണം. ദൈവരാജ്യത്തിന്റെ വളർച്ചയെ കുറിക്കുന്ന ഉപമകളിൽ ഒന്നാണിത്, പാരബിൾസ് ഓഫ് ഗ്രോത്ത്. ദൈവരാജ്യത്തിന്റെ പകർച്ചയായ തിരുസഭ എങ്ങനെ ഏതു വഴി വളരുന്നു എന്നതിന്റെ അന്വേഷണവുമാണിത്. ഗോതമ്പ് പാടത്ത് നിഗൂഢമായി ശത്രു വന്ന് കള വിതയ്ക്കുകയാണ്. സസാനിയ എന്ന ഈ കളച്ചെടി ഗോതമ്പിനോട് വളരെ സാമ്യമുള്ളതുമാണ്.
അതുകൊണ്ട് തന്നെ ഇവ രണ്ടും ഒരുമിച്ച് നല്ലവണ്ണം വളർച്ചയെത്താതെ ഗോതമ്പിൽ നിന്ന് ഈ കളയെ വേർതിരിക്കാനാകില്ല. പക്ഷേ സുനിശ്ചിതമായി അത് വേർതിരിക്കപ്പെടുമെന്നും തീയിലെറിയപ്പെടുമെന്നും നാം മറക്കരുത്. വിശ്വാസത്തെ പ്രതി നാം കാണിക്കുന്ന നാട്യങ്ങളും പ്രതീതികളും ഇതുപോലെ ഒരു ഘട്ടം വരെ മാത്രമേ എത്തൂ. അതിനപ്പുറം ദൈവം കാത്തുനിൽപ്പുണ്ട്. അവൻ പറയുകയായിരുന്നല്ലോ, ഞാനും ഇതൊക്കെ നല്ലവണ്ണം നോക്കിക്കാണുന്നുവെന്ന്, കാത്തിരിക്കുന്നുവെന്ന്. എവിടെ വരെ പോകുന്നുവെന്ന് കാണട്ടെ. യുഗാന്ത്യോന്മുഖമായ വളർച്ചയുടെ, നമ്മെ സംബന്ധിക്കുന്ന ദൈവഹിതത്തിന്റെ ഒരു ഓർമ്മപ്പെടുത്തലാണിത്. അതേസമയം ചിലർക്ക് ഇത് വളർച്ചയല്ല, യുഗാന്ത്യോന്മുഖമായ അപജയമായി മാറുന്നു. എസ്കറ്റോളജിക്കൽ ഡിറ്റീരിയോറേഷൻ. ഇന്നത്തെ തിരുവചനത്തിന്റെ താക്കീതുകൾക്കൊപ്പം ഫ്രാൻസിസ് പാപ്പ നമുക്ക് നൽകുന്ന സമകാലിക പാഠങ്ങൾ കൂടി ചേർത്ത് വായിച്ചാൽ നമ്മുടെ ചൂഷണത്തിന്റെയും വിനാശത്തിന്റെയും ജീവിതശൈലികൾ നാം ഗൗരവതരമായി ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അവ അപജയങ്ങളായി മാറുകയാണ്. മരുതിതരുടെ വേദന തിങ്ങിയ നിവേദനങ്ങളെ ആൻക്വിഷ് പ്ലീസ് മറന്നുകൊണ്ട്.